നമസ്കാരം. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതമേറുമെന്ന് പൊതുവെ പറയാറുണ്ട്. ഏതാണ്ട് സമാന സ്ഥിതിയിലാണ് ബൈജൂസ്. എജ്യൂടെക് ഭീമനായ ബൈജൂസ് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഈ പ്രതിസന്ധി. 2500 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് ബൈജൂസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെ തന്നെ 2500 ജീവനക്കാരെ ബൈജൂസ് പിരിച്ചുവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം വീണ്ടും 2500 ജീവനക്കാരെയാണ് ബൈജൂസ് പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത്. എന്തായാലും അതിന് നൽകുന്ന വിശദീകരണമാകട്ടെ കമ്പനിയെ ലാഭത്തിലാക്കാനുള്ള നീക്കം എന്നാണ്. ഈ സാമ്പത്തിക വർഷാവസാനമായി 2023 മാർച്ച് മാസത്തോടുകൂടി 2500 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ ജീവനക്കാരെ പിരിച്ചുവിടുക വഴി മാർക്കറ്റിംഗ് പ്രവർത്തന ചെലവുകൾ ചുരുക്കി ലാഭത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നും പറയപ്പെടുന്നു. എന്തായാലും ബൈജൂസിന്റെ ഇപ്പോഴുള്ള 50,000 ജീവനക്കാരുടെ കൂട്ടായ്മയിൽ 5% ടീമിന്റെ കാര്യക്ഷമത കൂട്ടാൻ ഒഴിവാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ബൈജൂസിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 2500 പേർക്ക് തൊഴിൽ നഷ്ടമാകും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ബ്രാൻഡ് അവബോധം വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ബൈജൂസ് സഹസ്ഥാപക ദിവ്യ ഗോകുൽനാഥ് പറയുന്നത്. അതേസമയം തന്നെ നേരത്തെ തന്നെ ബൈജൂസിന്റെ ലാഭത്തിൽ വൻ നഷ്ടം പ്രകടമായി തുടങ്ങിയതാണ്. എന്തായാലും ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ബൈജൂസിന് ഇനിയും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടി അടിവരയിടുന്നത്. 2021 സാമ്പത്തിക വർഷത്തിൽ 4,588 കോടി രൂപയുടെ നഷ്ടം ബൈജൂസിന് സംഭവിച്ചിരുന്നു. പ്രതിദിനം 12.5 കോടി രൂപയാണ് കമ്പനിയുടെ നഷ്ടം. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വരുമാനത്തിലും ഇടിവ് സംഭവിച്ചിരുന്നു. 2,704 കോടിയിൽ നിന്ന് വരുമാനം 2,428 കോടിയായി കുറയുകയായിരുന്നു. 2020-21 സാമ്പത്തിക വർഷത്തിൽ ലാഭമുണ്ടാകാത്തത് കനത്ത തിരിച്ചടിയാണ് ബൈജൂസിന് നൽകിയത്. കോവിഡ് കാരണം ഇക്കാലത്ത് സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് എല്ലാവരും ഓൺലൈനിലേക്ക് പോയി. അതായത് എല്ലാവരും ഓൺലൈൻ പഠനത്തിലേക്ക് തിരിയുന്ന ആ കാലഘട്ടത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ബൈജൂസിന് വലിയ തിരിച്ചടിയും നേരിട്ടു. ഇത് തന്നെയാണ് അവരെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിട്ടത്. എന്തായാലും ഓഡിറ്ററായ ഡിലോയിറ്റുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് വൈകിയാണ് ബൈജൂസിന്റെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തായത്. ബൈജൂസ് ലാഭം കണക്കാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഡിലോയിറ്റ് ചൂണ്ടിക്കാണിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ സാമ്പത്തിക റിപ്പോർട്ടിന്റെ സമർപ്പണം വൈകുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും 2022 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 10,000 കോടിയായി എന്ന് ബൈജൂസ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ വർഷത്തിലെ ലാഭമോ നഷ്ടമോ കമ്പനി വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇതിനിടെയാണ് 2500 ജീവനക്കാരെ കൂടി ബൈജൂസ് പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കമ്പനി തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കമ്പനി ലാഭത്തിലായില്ല എന്ന് മാത്രമല്ല നഷ്ടത്തിൽ തുടരുകയാണ് എന്നതും വ്യക്തം. വളരെ കുറച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഇത്തരമൊരു സാമ്പത്തിക നഷ്ടം അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്നതും വ്യക്തം. ടെക്നോളജി ബിസിനസ് അനാലിസിസ് വെബ്സൈറ്റായ ദ മോർണിംഗ് കോണ്ടെക്സ്റ്റ് ബൈജൂസിന്റെ ഈ നഷ്ടത്തെ വിലയിരുത്തിയിരുന്നു. സമാനമായ നഷ്ടം റിപ്പോർട്ട് ചെയ്തത് മൾട്ടിനാഷണൽ ഹോസ്പിറ്റാലിറ്റി ശൃംഖലയായ ഒയോക്കാണ്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 3,943 കോടി രൂപയുടെ നഷ്ടം ഒയോക്കിന് സംഭവിച്ചിരുന്നു. എന്തായാലും ലോക്ക്ഡൌണിനെ തുടർന്ന് പഠനം ഓൺലൈനിലായിരുന്ന കാലത്ത് നഷ്ടം വർദ്ധിച്ചത് ആളുകളെ എല്ലാം തന്നെ അമ്പരപ്പിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കമ്പനി തിരിച്ചടികളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെലവ് ചുരുക്കാനുള്ള ശ്രമത്തിലാണ് നേരത്തെ ബൈജൂസ് ഏകദേശം 2500 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നത്. ഇത് കമ്പനിയുടെ ചെലവ് ഗണ്യമായി കുറച്ചു എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. അതുപോലെ തന്നെ വലിയൊരു ഒഴിവാക്കൽ പിരിച്ചുവിടൽ കമ്പനി മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ നിരവധി നിക്ഷേപ റൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടും കമ്പനിക്ക് ഇതുവരെ $250 മില്യൺ സമാഹരിക്കാനും സാധിച്ചിട്ടില്ല. അടുത്തിടെ നടത്തിയ ഏറ്റെടുപ്പുകൾ തന്നെയാണ് കമ്പനിയുടെ നില കൂടുതൽ പരുങ്ങലിലാക്കിയത്. ഏറ്റെടുപ്പുകളുടെ പേയ്മെന്റുകൾ കമ്പനി വൈകിപ്പിക്കുന്നു എന്നാണ് അടുത്തിടെ വന്ന വാർത്തകൾ. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതോടുകൂടി കമ്പനി കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാണ് എന്ന അഭ്യൂഹം കൂടി പറഞ്ഞത്. ഇതുകൊണ്ടും തീർന്നില്ല. വീണ്ടും 2500 പേരെ കൂടി കമ്പനി ഒഴിവാക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളിൽ ഒന്ന് എന്ന് ഖ്യാതി പേറുന്ന സ്ഥാപനമാണ് ബൈജൂസ്. മേഖലയിലെ മത്സരം വർദ്ധിച്ചതാണ് ബൈജൂസിന് മുന്നിലുള്ള പ്രധാന പ്രശ്നം. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മറ്റുമായി കമ്പനി കൂടുതൽ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ മറ്റ് കമ്പനികൾ സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്തതോടെ ബൈജൂസിന്റെ വിപണിയിലെ പിടിയും അയഞ്ഞു. കോവിഡ് കാലം കൂടി ആയതോടെ ഒരുപാട് കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ വഴി കോവിഡ് കാലത്ത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ മറ്റ് കമ്പനികൾക്ക് സാധിച്ചു. അവിടെ ബൈജൂസ് പരാജയപ്പെട്ടു പോയി. അധ്യാപകരുടെ ഗുണനിലവാരവും ഒരു ഘട്ടത്തിൽ ബൈജൂസിനെ തളർത്തിയിരുന്നു. കൂട്ട പിരിച്ചുവിടലുകൾക്ക് വഴിവെച്ചതും ഇതൊക്കെ തന്നെയായിരിക്കണം.